എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളുണ്ടാക്കുന്നത് വളരെ ഡിഫറെൻറ്റ് ടേസ്റ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഷ റെസിപ്പിയാണ് അതെങ്ങനെയാണോ തയ്യാറാക്കുന്നത് നോക്കാം ഒരു ബോളിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഏത് അളവ് വേണമെങ്കിലും എടുക്കാം നമുക്ക് ഏത് ഗ്ലാസ് ആണോ കപ്പാണോ അത് നമുക്ക് ഇഷ്ടമുള്ളതിനെടുക്കാം ഞാൻ സാധാരണയായിട്ട് ഇടുന്ന ഈ ഒരു ഗ്ലാസ്സിനാണ് അളവ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ അരി ഇട്ടതിന് ശേഷം അതേ ഗ്ലാസിൽ അര ഗ്ലാസ് അവൽ കട്ടിയുള്ള അവലാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ഉലുവ നമ്മൾ നമ്മളിതിനെ ഉടുന്നൊന്നും ചേർക്കുന്നില്ല അപ്പം നല്ല മയം കിട്ടാനായിട്ട് അല്പം ഉലുവയും ചേർത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടെ ചേർത്ത് നന്നായിട്ട് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ കുതിരാനായിട്ട് വെള്ളമെല്ലാം ഒഴിക്കുന്നത് ഇതിന് അര ഗ്ലാസ് തൈര് കുറച്ച് വെള്ളത്തിൽ കലക്കി മോരാക്കിയിട്ടുണ്ട് ആ മോരാണ് നമ്മളിതിനെ കുതിരാനായിട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് സാധാരണ ദോശയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരിതാണ് ആ പുളി നിങ്ങൾ പലരും ആർക്കും ഇതൊഴിച്ചു വെച്ചാൽ കൂടുതൽ പുളിയൊക്കെ ഉണ്ടാവുമെന്ന് പക്ഷേ അതൊന്നുമില്ല ഒരു നാല് മണിക്കൂർ വെച്ചാൽ മതിയാകുമത് നമ്മളൊരു അഞ്ച് മണിക്കൊക്കെ വൈകുന്നേരം ഇട്ട് കഴിഞ്ഞ് വെള്ളത്തിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ അരച്ച് വെക്കാൻ രാവിലത്തേക്കുള്ളത് ഇപ്പോൾ ഞാനത് നാല് മണിക്കൂറായി കുതിർത്ത് വെച്ചിരുന്നതാണ് മോരൊക്കെ കണ്ടില്ല അതെല്ലാം അത് വലിച്ചെടുത്തിട്ടുണ്ട് അത് കുതിർന്നിട്ടുണ്ട് നന്നായിട്ട് ഇതിന് നമുക്ക് നല്ല മായമായിട്ട് അരച്ചെടുക്കാം നല്ല സോഫ്റ്റാണ് നമ്മൾ ഈസ്റ്റോ അല്ലെങ്കിൽ ഇതിനൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതിൽ നല്ല മായത്തിൽ നമുക്ക് ഇതുപോലെ ദോശ ഉണ്ടാക്കിയെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതിയാവും ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം അത്രയേ ഉള്ളൂ നമ്മുടെ മാവ് നന്നായിട്ടിനി ഇളക്കി അവിടെ പുളിക്കാനായിട്ട് വയ്ക്കാം നന്നായിട്ട് ഇളക്കി അടച്ച് നമുക്ക് അവിടെ വയ്ക്കാം ഇനിയിപ്പോൾ അടുത്ത ദിവസം രാവിലെ ആദ്യം നമുക്കിതിനൊരു ചട്നി തയ്യാറാക്കാം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് പിന്നെ അല്പം ഇഞ്ചി രണ്ട് ടീസ്പൂൺ ചട്നിക്കടല ചേർത്തിട്ടുണ്ട് എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ പച്ചമുളകൊക്കെ ചേർക്കാം പിന്നെ ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഇതേ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം ചട്നി അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കുറച്ച് ജാറിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഒഴിക്കാം ചട്ണി ആദ്യം അങ്ങ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അന്നേരം ദോശ ചൂടാറാകുമ്പോൾ എടുത്താൽ മതിയല്ലോ ഇനി ഇതിനെ കടു കുറക്കണം കടു ഉറക്കാനായിട്ട് കടുക് മുളക് കരിവേപ്പിലൊക്കെ ഇട്ട് കടുക് നല്ലതായിട്ട് വറുത്ത് ചേർത്താൽ മതിയാവും വളവും കരിയേപ്പിലൊക്കെ കടു കടുവർത്ത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റാണ് ഈ ചട്നി തയ്യാറാക്കി വളരെ പെട്ടെന്ന് തയ്യാറാക്കുക നമുക്കിത് ഇനി നമുക്ക് ദോശ ഇടാനായിട്ട് തുടങ്ങാം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് മയമായിട്ടുള്ള മാവൊ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുക ദോശക്കല്ല ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായതിനു ശേഷം നമുക്ക് തീ കുറച്ച് വയ്ക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും നമ്മുടെ വലുപ്പത്തിനാവശ്യമുള്ള മാവൊഴിച്ച് നമുക്ക് ദോശ ചുട്ടെടുക്കാം പിന്നൊരേ ടൈപ്പ് ദോശയല്ല നമുക്കൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ് നല്ല മായമായ നല്ല സ്വാ ഇതുണ്ട് കഴിക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ആവും നോക്കിയത് ഇതുപോലെ തന്നെ അധികം ഇറക്കേണ്ട ഓരോ കഴിവ് ആവശ്യം പോലെ നമുക്ക് വിറച്ചുണ്ടാക്കേണ്ട ഹോൾസൊക്കെ ഒന്ന് ഉടങ്ങി നിറച്ച് രണ്ടുകണക്കെ വീണ് ഉടങ്ങിയതിൽ ഈ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അതിന് ശേഷം ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിത് അടച്ച് വെച്ച് റെഡിയാക്കി എടുക്കാം തിരിച്ചിടേണ്ട ആവശ്യമില്ല ഇത് നല്ല ഒരു സൈഡ് ആവുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും നെയ്യ് ആവശ്യമുണ്ട് നെയ്യെ വെളിച്ചെണ്ണം നമുക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ടാണ് അല്പം മേള ഞാൻ നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദോശ മോരുദോശ തയ്യാറായിട്ടുണ്ട് കണ്ടല്ല സോഫ്റ്റ് അല്ലേ കണ്ടാൽ തന്നെ അറിയാവല്ലോ മഴ ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇതുപോലെ ബാക്കി ഇരിക്കുന്നു ആവുമ്പോൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം പിന്നെ അധികം പുളിക്കരുത് നമ്മൾ നാല് മണിക്ക് മൂന്നര നാല് മണിക്കൂറൊക്കെ വെച്ചാൽ വിചാരിക്കാനായിട്ടുള്ള മക്ക് അരികൃത്തി വെക്കേണ്ടത് മോരല്ലേ പിന്നെ എടുക്കുമ്പോൾ നമ്മൾ മോരെ അധികം പുളിക്കാത്ത തൈരെടുത്ത് വേണം നമ്മളിതിനായിട്ട് ചേർക്കാനായിട്ട് അത്രയേ ഉള്ളൂ പിന്നെ ഞാൻ തയ്യാറാക്കിയ വളരെ സ്പോഞ്ചി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മോരുദോശയുടെ റെസിപ്പി അതുപോലെ തന്നെ തേങ്ങാ ചട്നി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം